ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2200 കോടി രൂപയുടെ കരാർ നൽകിയതിൽ അഴിമതി നടന്നെന്നാണ് കേസ്. കരാർ നൽകിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മാലിക് ഉൾപ്പെടെ 5 പേർക്കെതിരെ 2022 ഏപ്രിലാണ് CBI കേസെടുത്തത്. 2018 ഓഗസ്റ്റ് 23 2019 ഒക്ടോബർ 30 ജമ്മുകശ്മീർ ഗവർണറായിരുന്നു മാലിക്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്ലിയർ ചെയ്യുന്നതിനായി 300 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. രാവിലെ ആരംഭിച്ച റെയ്ഡിൽ 100-ലധികം CBI ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാലിക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തന്റെ അസുഖം പോലും വകവയ്ക്കാതെയാണ് സ്വച്ഛാധിപത്യ ശക്തികൾ റെയ്ഡ് നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തയാളായിരുന്നു മാലിക്. എന്നാൽ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയതോടെ ബന്ധത്തിൽ വിള്ളൽ വീണു. 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചത് സുരക്ഷാ വീഴ്ചയാണെന്നും ഇക്കാര്യം മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് പുറത്തുവിടരുത് നിർദ്ദേശിച്ചെന്നുമായിരുന്നു മാലിക്കിന്റെ വെളിപ്പെടുത്തൽ. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.